അതിന്റെ ആ മീൻ എന്നാ നോടി. ഇത് പൊന്ന കടൽ പൊന്നി, ഇതിന് വില നിൽക്കാൻ പറ്റൂല. ഈ മീനെല്ലാം നമ്മൾ എടുത്തോളൂ, 1500 രൂപ വാങ്ങിക്കോളി. ചുമ്മാ ഏലോ കിലോ ഒന്നും വേണ്ട, ഒല്ലാപ്പ് വേണ്ട. നിങ്ങൾ പറയുന്ന കാശ് മീൻ തരാൻ പറ്റൂല. മര്യാദക്ക് കാർലോസിനെക്ക് മീൻ കൊടുക്ക. പറഞ്ഞില്ലേ കാർലോസ് ഇവിടെ മീൻ ഇല്ലാന്ന്? അപ്പൊ നിനക്ക് ഈ തുറയെ ജീവിക്കണം ആശയില്ലടാ. ഇളിച്ച് നിൽക്കാണ്ട് ഇങ്ങോട്ട് കോരിയിടാ മീന്. പറഞ്ഞത് അങ്ങോട്ട് കേക്കടാ. ഞങ്ങൾ ചോര വെള്ളമാക്കി വെയില മഴയാ നോക്കാതെ കടലിൽ പോയി പിടിച്ചോണ്ട് വരേണ്ട മീനാ. അതിന് ന്യായമായി വില കിട്ടണം. അത് അസംഭാവ തന്നെ. ഓ അച്ചംഭാവ. മക്കളെ അടുത്തെല്ലാത്തിനടുത്ത് കടലിലോട്ടെറിയടാ. പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ് എന്റെ വകയ്ക്ക് ഒരു തലയിടരു. എന്റെ വഴി ന്യായമായതാണെങ്കിൽ നമ്മൾ അതിൽ തലയിടൂല. ഉമ്മയും പെങ്ങളും ഉള്ളവന ആസനിക്കങ്ങള്, അതൊന്നും ഇല്ലാത്ത പെരിച്ചാഴികൾക്ക് ചത്താലും കെട്ടാലും കമ്പിയെല്ലാം പോയാലും ഒരുപോലെ തന്നെയാ. നിങ്ങൾ അതിന് പോണ്ട. ഇങ്ങോട്ട് വരിഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറ്റേക്കണം. ഈ ഇങ്ങനെ കണ്ണി കണ്ടവരോട് ഭയക്കിന് പോണ്ട. മീൻ ഓൺ കൊണ്ടോണതോ എനക്ക് കച്ചവടം ഇല്ലാണ്ടാവണതോ അല്ലുമ്പ. തയ്യൂക്കും കാണിച്ച് തുറയിലുള്ള പാവങ്ങളുടെ വയറ്റ തരിക്കുന്നത് കയ്യും കെട്ടി കണ്ടോണ്ടിരിക്കാൻ പറ്റൂലുമ്പ. ഇന്നും വെച്ചേ ഇങ്ങനെ കണ്ടവരുടെ കത്തിക്കും കമണിക്കും വിട്ടുകൊടുക്കാൻ പറ്റുമോ എനക്ക്? എനക്കൊന്നും വരില്ലുമ്മ. ഉമ്മ വേദറാവണ്ടിരിക്കും. ആ പാപ്പോന്നില്ലേ നൂമ്പരൊക്കെ പിടിക്കാത്ത കണ്ട
അടിയും പിടിയും കൂടുമെങ്കിലും എന്റെ ഇക്കാനെ പോലെ ഉള്ളിൽ സ്നേഹമുള്ള ഒരാള് ഈ ദുനിയാവിൽ ഉണ്ടാവുമെന്ന് സംശയ തങ്കമണി. നിന്റെ ഇക്കാനെ പറ്റിയുള്ള ഈ പെരുമ പറച്ചിൽ കേട്ട് കേട്ട് എനിക്ക് മതിയായി. വേറെന്തെങ്കിലും പറഞ്ഞേ. ഈ പൊടി നീ ഇന്നലെ പോയ ആര്യ എന്തായി മോനെ? ചെക്കനെ കണ്ട് എനക്ക് ഇഷ്ടായി. ജുമ്മയ്ക്ക് ഓരും കൂടെ വരുന്നുണ്ട്, ഓളും കൂടെ ഒന്ന് കാണട്ടെ. കാണാൻ എന്തിരിക്കുന്നു, വീരാൻ കൊണ്ടുവന്ന ആലോചനയല്ലേ, അത് കൊള്ളാണ്ടിരിക്കോ. ഇസാഖ് ഏട്ടനും ചെക്കനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. പോവാനാണെങ്കിൽ ഒരു വള്ളമുണ്ട്, നമ്മളെ സുഭായിതായി ചേർന്ന ചെക്കൻ തന്നെ, നല്ല മൊഞ്ചുണ്ട്. എനിക്കിപ്പോ നിക്കാഹൊന്നും വേണ്ട. ഈ അതൊന്നും കാര്യാക്കണ്ട മോനെ. നിക്കാഹെന്ന് കേൾക്കുമ്പോ ഈ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പറയണത്. നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം മോനെ. ശരി ഉമ്മ. എന്തുമോ, നമ്മൾ പേടിച്ചു പോയി. നിങ്ങൾ എന്തിനാ മനുഷ്യന്മാർ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിന്റെ പേടി ഞാൻ മാറ്റിത്തരാം. നിങ്ങളോട് ഞമ്മക്ക് പിണക്കാം. നിങ്ങൾ എന്തിനാ എന്റെ ഇക്കാരോട് എപ്പോഴും വഴക്കിന് പോണത്? അസംഭാവയല്ലേ എന്റെ കച്ചവടത്തെ കുഴിപ്പിക്കുന്നു. ഇവിടുത്തെ മുക്കുമാരെ നന്നാക്കാൻ നടക്കെ അവർക്ക് കാശുണ്ടാക്കാൻ നോക്കാതെ ആ ഇനി അവൻ അധികാരം കാർലോസിനെ എതിർക്കുകയല്ല. മനസ്സിലായില്ലേ മണ്ടിപ്പെണ്ണ്? അസംഭാവയുടെ പുന്നാരപ്പങ്ങള് കാർലോസിന്റെ മണവാട്ടിയാകുമ്പോൾ അവനെങ്ങനെ വെക്കുക? കാർലോസ് ഈ അറബിക്കടലോരത്ത് ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. അന്ന് ഈ സുബൈദയായിരിക്കും ആ സാമ്രാജ്യത്തിന്റെ റാണി. നിനക്ക് എന്നെ വേണമെങ്കിലേ ഇപ്പൊ ഈ നിമിഷം ഈ തുറയിലുള്ളവരെ സാക്ഷി നിർത്തി നീ എന്റെ കൂടെ വാ. ഊരെന്ന് വന്ന് നീ ഈ കടാപ്പുറത്തിന്റെ റാണിയാകും, അല്ലെങ്കിൽ ഞാൻ ആക്കും. നല്ല പൊന്നുപോലുള്ള മനസ്സുണ്ടേ മതിയടി, അല്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ തീരും. Thank you.
വർഷങ്ങൾ നാലഞ്ച് കഴിഞ്ഞില്ലേ, അവൾക്ക് ഉമ്മാനെ കുറിച്ചോ ഇക്കാനെ കുറിച്ചോ വല്ല വിചാരവുമുണ്ടോ? ആ കുഞ്ഞിനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ തോന്നിയോ അവൾക്ക്? പിന്നെ നീ എന്തിനിങ്ങനെ വിഷമിക്കണം? ആ കാർലോസ് ആണെങ്കിൽ കള്ളക്കച്ചവടം ചെയ്ത് നാൾക്ക് നാൾ വളരെയാണ്. ബോട്ടുകളും ബംഗ്ലാവും ജമ്മീൻ കമ്പനിയും ഒക്കെയായി. ബാബാ, നീ ഇങ്ങനെ മരവിച്ചിരിക്കാതെ ഇനിയെങ്കിലും മനസ്സിരുത്തി വല്ല കച്ചവടവും ചെയ്ത് പത്ത് കാശുണ്ടാക്കുന്നു. നിനക്കും വേണ്ട ഒരു കല്യാണം കുട്ടികളൊക്കെ. നിന്റെ ഉമ്മ ചാകും വരെ ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാനുള്ള വക ഈ കടലമ്മ തരും. എനിക്കത് മതി. പിന്നെ റാത്ത മേ ഖുശി അറേഞ്ചിക്കരോ ഖുശി സേത്ത് ഇവിടെ സൂചി കിടന്നോ. അകത്തുണ്ട്, ഈ ബാ നമ്മള് കാണിച്ചുതരാം. ബരി, ഇതകട ഋഷിയ 10,000 എന്റെ പൊന്നു തങ്കമണി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ സേതിനെ ഒന്ന് സൂചിപ്പിക്ക്, ഓനെ ഒന്ന് സന്തോഷിപ്പിക്ക്. നമ്മക്ക് 10,000,000 ആണെന്ന് കിട്ടിയ കേസാണ്. നീ കേട്ടാണോ ചെല്ലാൻ പറഞ്ഞാലേ? ഉബൈനക്ക് സുഖമില്ലാന്ന് കള്ളം പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്റെ ബിസിനസ് കാര്യത്തിൽ ഇടപെടാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങോട്ടാണ് പോണെന്ന്? എന്റെ വീട്ടിലേക്ക്. ഇനി ഇവിടെ നിന്നാ നിങ്ങൾ എന്നെ വിറ്റ് കാശാക്കും.
साला हमको फूल करता है അഞ്ചു വർഷം മുൻപ് തന്നെ ധിക്കരിച്ച് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയ തന്റെ സഹോദരിയെ ആ വൈരാഗ്യം വെച്ച് പ്രതി കരുതിക്കൂട്ടി ചവിട്ടിക്കൊന്നതാണെന്ന് സംശയാതീതമായ തെളിവുകൾ മൂലം ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ പ്രതി കാസിം ബാവ മകൻ ഹസൻ ബാവയെ IPC 301, 302, 304 വകുപ്പുകൾ പ്രകാരം ഈ കോടതി ജീവപര്യന്തം കഠിന തടവിന് വിധിക്കുന്നു. ഞാനൊരു ഫിലിമിന് പോയിരുന്നു.
Lucky Queen Gunrani. I excuse me, will you please take this flower for me? Thank you. Let me bless you. Hi, Lizzie. Hi, Shaji. Good morning. Good morning. Oh, so nice. நீ ஒத்துக்கிற தட்டியாவே. பாய் பாய். ஞங்களுக்கு வர பணி. Thank you. My pleasure. யோ யோ நீ ஆரோட கழிக்கணும்னு அறியோ? தப்பி தாண்ட மோனடா நீ. ஓடி வந்தே. நீ ஆரா எடிக்கண்டா. டா. ஏய். You should maintain the decorum of the college. Kindergarten കുട്ടികളെ പോലെ പെരുമാറണം. Say sorry to her. Sir, ഞാൻ വേണം വെച്ച് അടിച്ചതല്ല. ബോൾ മിസ് ആയി പോയി കൊണ്ടതാണ്. That's okay. There's no harm saying sorry to a girl. പന്ത് മിസ് ആയത് ജോയുടെ കൈയിലല്ലേ. Sir, it was accidental, sir. ഞാൻ അതിന് സോറി പറയണം. Joy, you're very obstinate. സോറി പറഞ്ഞ് ക്ലാസ് കയറിയാ മതി. Else you stay out for the day. ഉണർന്നിട്ടില്ലെന്നാ തോന്നുന്നേ ചെന്ന് നോക്ക് നിന്റെ ഈ ഉപ്പ് പ്രയോഗം ഇന്ന് ഞാൻ മാറ്റിത്തരാം. ഒരു കിലോ ഉപ്പ് നിന്നെ കൊണ്ട് ഞാനിന്ന് തീറ്റിക്കും. അയ്യോ, ഇത്രയും ചെറിയ കുറ്റത്തിന് അതൊരു വലിയ ശിക്ഷയാണേ. ഏമാൻ കനിവുണ്ടായി, ഒരു ചെറിയ ശിക്ഷ തന്ന ഉപകാരം. ഒരു കനിവുമില്ല. ഉപ്പ് തിന്നാൻ വയ്യെങ്കിൽ വേണ്ട. നൂറ് ഏത്തവിട്. Come on, quick. 1, 2, 3, 4. എന്താടാ ഇത്? ഈ വീട്ടിൽ വെട്ടി വിളമ്പാൻ ഒരു പെണ്ണുങ്ങൾ ഇല്ലല്ലോ എന്ന് കരുതി അവള് ദിവസം വന്ന് സഹായിക്കുന്നതിനുള്ള ശിക്ഷയാണോ ഇത്? അവൾക്ക് പോടാ ശിക്ഷ. സാറേ മതി, നിർത്ത. താങ്ക്സ് അങ്കിൾ. മറ്റൊരു കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ പിന്നെ കണ്ടോളാം. സർ, ഇറ്റ് വാസ് ആക്സിഡന്റൽ സർ. ഞാനതിന് സോറി പറയണം. നീ സോറി പറയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ കോളേജ് ക്യാമ്പസിലെ ഹീറോ ആണല്ലേ, തപ്പിത്താന്റെ മോളാണോ എന്റെ കളി? ആഹാ, കൊത്തിക്കൊത്തി മുറത്തി കയറി കൊത്തൻ തുടങ്ങിയോ? ഊടാക്കട്ട്. എട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ ഇറങ്ങടി. ചീ, ഇറങ്ങാൻ. തന്തമാര് കട്ടും പിടിച്ചു പറിച്ചും പാവങ്ങളെ പറ്റിച്ചും കാശുണ്ടാക്കിയതിന്റെ നെകളിപ്പ്. നിന്നെ പോലെ കുറെ ലവളമാര് മുഖത്ത് ചായോ ചുണ്ടില് ലിപ്സ്റ്റിക്കും ഹൈഹീൽഡ് ഷൂസും മിനി മിടിയും ഒക്കെ ഇട്ട് മാരുതിയിലും ജിപ്സിയിലും ഒക്കെ ആയിട്ട് കോളേജിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോ ഹൈ സൊസൈറ്റിയിലെ കുറെ പഞ്ചാര കുട്ടന്മാര് ഇതൊക്കെ കണ്ട് നിന്റെയൊക്കെ പുറകെ ഇല്ലാത്ത വാലു വാട്ടി വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നടക്കും എന്ന് കരുതി എല്ലാ ആമ്പിള്ളാരുടെയും മേക്കത്ത് കയറാൻ വന്നാലുണ്ടല്ലോ. മോളെ, നീയൊക്കെ കളി പഠിക്കും. പഠിപ്പിക്കാൻ ഈ ജോയിക്കറിയാം. കാണോടി നിനക്ക്.
നിന്റെ അപ്പൻ കപ്പിത്താനല്ല, അവന്റെ അപ്പൂപ്പം വന്നാ പോലും. ഞാൻ വിചാരിച്ച നിന്റെ മേത്ത് ഈ മിടിയും ടോപ്പും ഒന്നും കാണില്ല. അതും കാണണോ നിനക്ക്? ആ എന്നാ മോളെ ചെല്ല്, വീട്ടിൽ ചെന്നിട്ട് ആമ്പിള്ളേരോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം പഠിച്ചേച്ചു വാ. ചെല്ല്. ആ തെമ്മാടിയുടെ തലയിൽ ഇടിച്ചു വീഴും, നോക്കിക്കും. ഓ, നീ ശബരിച്ചാൽ ഉടനെ അങ്ങ് നടക്കാൻ പോണു. പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യനെ ഇടിച്ചു കഥയ്ക്കാ? Bye.
ജോലി ഒരുങ്ങിപ്പോയി. ശരിയാ, ഇന്ന് നീ കുറച്ചുകൂടി വെളുത്തിട്ടുണ്ട്. ദേ ഇത് തമാശയല്ല, എനിക്ക് പകരം ചോദിക്കണം. ഇത് കുഴപ്പമാണ് മോളെ. എന്ത് കുഴപ്പം? അത് പറയണമെങ്കിലേ ചെലവ് ചെയ്യണം. നിങ്ങൾ പറയുന്ന ചെലവ് ഞാൻ ചെയ്യാം. കാര്യം പറ, പറയാം. പക്ഷെ അതിനു മുൻപ് ചെലവിന്റെ കാര്യം ഫിക്സ് ചെയ്യണം. ആ എന്താ വേണ്ടത്? നിങ്ങൾ പറഞ്ഞോ. ഒരു അഞ്ച് ആറ് അല്ല പത്ത് ഐസ്ക്രീം. ഓക്കെ, പത്തല്ല 15 ഐസ്ക്രീം ഞാൻ മേടിച്ചു തരാം. ആ എന്നാ കേട്ടോ, നീ ജോയിയെ പ്രേമിക്കാൻ തുടങ്ങി. പ്രേമിക്കാനോ? ആ ജോയിയോ? അതെ, നിനക്കിപ്പോ തോന്നിയ പ്രതികാരമാണ് അതിന്റെ ലക്ഷണം. പ്രേമം പലതരത്തിലുണ്ട്. നമ്പർ വൺ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ആദ്യം കാണുമ്പോൾ ഉദിക്കുന്ന പ്രേമം. പിന്നെ നമ്പർ ടു, ദിവസവും കാണുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണം. നമ്പർ ത്രീ, പ്രത്യേക കഴിവിലോ മറ്റോ തോന്നുന്ന ആരാധന പ്രേമമായി മാറാം. നിന്റെ കേസ് ഇതൊന്നുമല്ല, വൈരാഗ്യത്തിലൂടെ ഉണ്ടായ വാശി, അതാണ് നിനക്ക്. അത് വാശിയുടെ ഡിഗ്രി അല്പാൽപിനായി കുറഞ്ഞു കുറഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ പ്രേമമായി മാറും. താങ്ക് യു. 15 20 ഐസ്ക്രീം മേടിച്ചു തരാം. പ്രതികാരം ചെയ്യാൻ ഇത്രയും നല്ലൊരു വഴി പറഞ്ഞു. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഐ ഗോ ടു ലവ് ഹിം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഇത് സ്വല്പം ഓവറായി പോയി. നീ അല്ലേ പറഞ്ഞത് പ്രതികാരം ചെയ്യാൻ പറ്റിയ വഴി പ്രേമിക്കലാണെന്ന്? ദിസ് വാസ് മൈ സ്വീറ്റ് റിവെഞ്ച്. എനിക്ക് ജോയെ ഇഷ്ടമാ. ഒരവസരം കിട്ടി, ഞാനത് പ്രകടിപ്പിച്ചു. അത്ര തന്നെ, അത്രയുള്ളൂ. ആ ജോയിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? എന്തിനാ മോളെ കുഴി എണ്ണുന്നത്? നിനക്കറിഞ്ഞൂടെ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മാവിനല്ല അയാളുടെ അപ്പൂപ്പന് പോലും തടുക്കാൻ പറ്റില്ലെന്ന്. ഈ ജോയ് ബ്രഹ്മാവൊന്നല്ലല്ലോ. അല്ല എന്നെ ഇല്ല. ഓക്കെ എടി, വെറുതെ ആ പാവത്തിന് ഇങ്ങനെ കുരങ്ങടിപ്പിക്കണോ? വെറുതെ ഒന്നല്ല, നിങ്ങളോട് മാത്രം ഞാൻ പറയാം, ഐ ലവ് ജോയ്. ഐ ലവ് ഹിം സിൻസിയർലി. യെസ് കാർലോസ്. ഓ ജാക്സൺ, ഹൗ ആർ യു? ഓർമ്മയുണ്ടോന്നോ? കൊള്ളാം. ആ സുഖം. ഏ ഉണ്ടല്ലോ, അടുത്തുണ്ട്. ജാക്സണാ ബോംബെ. ആ പിന്നെന്താ വിശേഷിച്ച്? മാസത്തിൽ ഏതാണ്ട് 19 ടൺ എക്സ്പോർട്ട് ആകുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൺലി 2-3 കൺട്രീസ്. പിന്നെ ചെമ്മീൻ ഫാക്ടറി, ഫുഡിന്റെ ചില ഏർപ്പാടൊക്കെ ഉണ്ട്. ഏ ആര് ചോപ്ര? ആ കൊടു കൊടു കൊടു. ഹലോ ചോപ്ര സാബ്, ഹൗ ആർ യു? ഹിയർ എവറിതിങ് ഈസ് ഫൈൻ, ബോത്ത് ഓഫ് അസ് ആർ ഓക്കെ. നോ 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 നോ, മിനിമം ഓർഡർ ഷുഡ് ബി 20 ലാക്സ്. ആ ദിസ് ഈസ് മൈ ബിസിനസ് പ്രിൻസിപ്പിൾ. സോറി സാർ. ഓക്കെ. അവന്റെ ഒരു മാങ്ങാത്തലി ഓർഡർ, മാസം 10 ലക്ഷം. നമ്മുടെ പഴയ ആളല്ലേ, എന്തിനാ ഇങ്ങനെ തഴയുന്നത്? പോകാൻ പറ, അന്നത്തെ കാര്യം അന്ന്. ഇന്ന് കപ്പിത്താന്റെ മിനിമം ഓർഡർ ഷുഡ് ബി 25 ലാക്സ്. ദാറ്റ് ഈസ് കപ്പിത്താൻ. യെസ് ബേബി, എന്താ കാര്യം? ഡാഡി, ഇങ്ങനൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ആരായി ഫ്രണ്ട്? ഷാജി. ഷാജി? ഓ, നമ്മുടെ അബ്കാരി കോൺട്രാക്ടർ പീറ്റർ അൽഫോൺസയുടെ മകൻ. ആം ഐ റൈറ്റ്? ആ ബൈ ദ വേ, നമ്മുടെ അത്ര സ്റ്റാറ്റസ് ഇല്ലെങ്കിലും പൊളിറ്റിക്സിൽ അവന് നല്ല ഇൻഫ്ലുവൻസ്. കീപ് ഇറ്റ് അപ്. അവള് പ്രായമായ ഒരു പെണ്ണല്ലേ, ഇങ്ങനെ കയറൂരി വിടുന്നത് ശരിയല്ല. അവളെ കാർലോസിന്റെ മകളാ, കപ്പിത്താന്റെ. കാർലോസിന്റെ മാത്രമല്ല, സുബേദയുടെ. ഹലോ ഫ്രണ്ട്സ്, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വരുന്നു. കാൻ യു ഗസ് ഇറ്റ്? നോ. ഓക്കെ, കഴിഞ്ഞ രണ്ട് തലമുറകളുടെ ഹരമായിരുന്ന ജ്യോതിലക്ഷ്മിയുടെ മകൾ ജ്യോതി മീന. ഹലോ ഫ്രണ്ട്, ഐ ആം ജ്യോതി മീന. ജ്യോതിലക്ഷ്മിയുടെ മകളാണെങ്കിൽ നല്ലപോലെ ഡാൻസ് ചെയ്യുമല്ലോ. യെസ്, ഒന്ന് ആടാവോ? യാ, ഐ വിൽ ഡാൻസ്, ബട്ട് ഐ നീഡ് എ കമ്പനി. യു 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 എ നോ മാണ്ടിയ നോ 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 ഡാൻസ് പ്ലീസ്.
പെട്ട പെണ്ണു കണ്ണൂരം കുടിച്ച പോലും നടത്തുവായോ നിലവാരിൽ വളർത്ത പൂവേ നിങ്കന്ധം പുതച്ചിടാനാ ഇനി എന്ന് കുളിർന്നറാവേ കുടിച്ചുവായോ നിരുവായോ നിന്റെ കുടുംബവും പാരമ്പര്യവും ഒക്കെ എനിക്കറിയാവേ പറ്റില്ല അവൻ ചൊണക്കുട്ടനാ
കപ്പിത്തമാലയുടെ മോളെന്താ ഇങ്ങോട്ടൊക്കെ? ജോയി ഒന്ന് കാണാനാ. ആരാണ്ടോടെ കരുപിടി കൂടിയിട്ട് വയ്യാണ്ട് കിടക്ക. ഞാൻ വിളിക്കാം. എന്താ ഇങ്ങോട്ട്? ഞാൻ ജോയിയെ ഉപദ്രവിക്കാൻ വന്നതല്ല. പിന്നെ നന്ദി പറയാനായിരിക്കും. എല്ലാവരോടും എന്ന പോലെ ഷാജിയോടും ഞാൻ അല്പം ഫ്രീ ആയി പെരുമാറിയത് ശരിയാണ്. പക്ഷേ അവൻ ഇത്രയ്ക്ക് ചീപ്പാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇതൊക്കെ ഇപ്പോഴേ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? നാലഞ്ച് പേര് ചേർന്ന് ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഞാൻ രക്ഷപ്പെടുത്തി. അതോടെ എന്റെ റോളും തീർന്നു. നന്ദിയും നന്ദികേടും ഒന്നും ഇപ്പൊ എനിക്ക് വേണ്ട. ആ പേരും പറഞ്ഞ് ഇനി ആരും ശല്യപ്പെടുത്താനും വരണ്ട. അഥവാ ആയാലോ? ആയാലേ എനിക്കുണ്ട് വാശി. ഒരു പെണ്ണ് വാശി വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ജോയ്ക്ക് അറിയാൻ കിട്ടാ. ഷാജി അവളെ ആഗ്രഹിച്ചു പോയടാ. അവളെ എനിക്ക് വേണം. അറ്റ് എനി കോസ്റ്റ്. വിടറാ, നാട്ടിൽ വേറെ പെമ്പിള്ളേരല്ലേ? അതങ്ങനെ വിടരുത്. അവളെ ഞാൻ വിടില്ല. അവനെയും വെഞ്ചൻസ് ഈസ് മൈൻ. എവർ സിൻസ് ഐ സെറ്റ് മൈ ഐസ് അപ്പോൺ യു, നത്തിങ് റിമെയിൻഡ് ദ സെയിം. സഡൻലി 100,000 വിംഗ്സ് ഗ്രൂ അറൗണ്ട് മീ, ലിഫ്റ്റിംഗ് മീ, ഫ്ലോട്ടിംഗ് മീ ഇൻ ടു ദി അൺനോൺ വേൾഡ് ഓഫ് ജോയ്, which was alien to me all these years, making me cry, laugh, sad, happy, everything at a time, making me crazy, driving me mad, then I want to remain in this state of mind, for thy name is joy, my love. Lise, എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കൊന്നും അറിയില്ല. ആക്ച്വലി I love you, Lizzie. How dare you talk to me? You cheap! Lizzie, no. എത്ര കാലമായി ഒളിച്ചു കളി. വീട്ടിലെ ഓഫീസിൽ എല്ലാരും അറിഞ്ഞു. സാറിന്റെ മാരേജ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത്. അതിനിപ്പോ ഞാൻ നിന്നെ കിട്ടില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ സാറിന്റെ വൈഫ് അറിഞ്ഞാലോ? വൈഫോ? അവൾ മരിച്ചിട്ട് വർഷങ്ങൾ എത്രയായി. ആ വൈശാലി മാഡം വൈഫല്ലേ? ഏയ്, അവൾ എന്റെ വൈഫൊന്നും അല്ല, വെറും സെറ്റപ്പാ. ഇന്നു മുതൽ നീയാണ് എന്റെ എല്ലാം. വൈശാലി, നിന്നരുത്. താനൊരു തറയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. തന്നെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടോളാം. കപ്പിത്താന്റെ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഞാൻ കൂടിയാണ്. ഈ വൈശാലിയുടെ സ്ഥാനത്ത് വേറൊരുത്തി വരാൻ ഞാൻ സമ്മതിക്കില്ലടി. മാനേജർ, മാഡം, സെൻഡ് ഹർ ഓഫ്. ഗെറ്റ് ഔട്ട്. യെസ് മാഡം. you
കപിറ്റൽ സാർ ഒന്ന് നിന്നാട്ടെ. കാര്യം കണ്ടു കഴിഞ്ഞ് ചവിട്ടി മെതിച്ചു പോകാൻ പുരാണത്തിലെ പഴയ വൈശാലിയല്ല ഞാൻ. എന്ത് എപ്പോഴും സംഭവിക്കാവുന്ന പ്രദേശത്ത് തന്നെയാണ് വൈശാലി ഓരോ നിമിഷവും നിങ്ങളോടത്ത് ജീവിക്കുന്നത്. വൈശാലി ഒന്ന് കഴിഞ്ഞൊടിച്ചാ മതി ഈ കൊട്ടാരവും സിംഹാസനവും പൊട്ടി തരിപ്പണമാക്കാൻ. നിർത്തടി ചേട്ടെ, നിന്റെ ചത്തുപോയ തന്ത വിചാരിച്ചാലും സാധിക്കില്ല. ഞാൻ വളർന്നു എന്റെ വാശി കൊണ്ട്, എന്റെ വൈരാഗ്യം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ശക്തി കൊണ്ട്, എന്റെ തന്ത്രങ്ങൾ കൊണ്ട്. നീ ഒരു പുല്ലുവല്ലടി, അധികം സംസാരിച്ചതിന്. മിസ്റ്റർ കാർലോസ്, ഞാൻ സുബൈദയല്ല, ഐ എം വൈശാലി. എനിക്ക് ജോയോട് തോന്നിയ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചു, അത്ര തന്നെ. വേണമെങ്കിൽ ഈ ലോകം മുഴുവൻ കേൾക്കുമാർ ഉച്ചത്തിൽ ഞാൻ ആർക്ക് വിളിക്കാം. ഭ്രാന്ത് കാണിക്കരുത്. ഭ്രാന്ത് തന്നെയാ, ഒരു തമാശയ്ക്കാ ഞാൻ ജോയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ അറിയാതെ ജോയെ ഇഷ്ടപ്പെട്ടു പോയെന്ന്. ഇനി ജോയ് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും ഐ ലവ് ജോയ് എന്ന്. ഇത് കളിയല്ല ലിസി. ലിസി എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് അങ്ങോട്ടും ഇഷ്ടം തോന്നണ്ടേ? എനിക്കറിയാം ജോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ചേടാ, ഇതെന്തൊരു കഷ്ടം! എനിക്ക് തന്നെ ഇഷ്ടമല്ല. ആണ്. അല്ല അല്ല അല്ല, ജോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. ആ മനസ്സ് ഒന്നല്ല, നൂറല്ല, ആയിരമല്ല, പതിനായിരം പ്രാവശ്യം പറയും ഐ ലവ് യു എന്ന്. പക്ഷേ ജോയ് അത് സമ്മതിക്കില്ല, കാരണം ഞാൻ കപ്പിത്താന്റെ മോളായി പോയി. അതുകൊണ്ടാ ജോയ് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ജോയ് ഒരു ഭീരുവാണ്. യെസ്, യു ആർ കവേർഡ് ആൻഡ് ഐ നോ ദാറ്റ് യു ലവ് മീ. യു ലവ് മീ, യു ലവ് മീ, യു ലവ് മീ, യു ലവ് മീ. നോ, ഐ ഡോണ്ട് ലവ് യു. എനിക്ക് ലിസിയെ ഇഷ്ടമല്ലെന്ന് ഞാൻ നൂറ് വട്ടം പറഞ്ഞതാണ്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ലിസി എന്റെ മുന്നിൽ വരരുത്. ഇല്ല, വരില്ല. ജോയ് പറഞ്ഞില്ലേ നാണമില്ലാത്തോണ്ടാ ഞാൻ കെട്ടിപ്പിടിച്ചെന്ന്? സ്നേഹത്തിന്റെ മുമ്പിൽ നാണവും മാനവും വിലയും നിലയും ഒക്കെ മറന്നുപോയി ഞാൻ. കാരണം എനിക്ക് ജീവിതത്തിൽ കിട്ടാത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹം. അത് ജോയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. ആ ഒരു തെറ്റ് മാത്രമാണ് എനിക്ക് പറ്റിയത്. ആ തെറ്റിന് സോറി. ആയിരം തവണ പാപ്പ പറയുന്നു, ഇനി ജോയുടെ മുമ്പിൽ ഞാൻ വരില്ല. ജോയുടെ നല്ല ഈ ലോകത്ത് ആരുടെ മുന്നിൽ ഞാൻ വരില്ല. വരാനായിട്ട് ആളെ ലിസി ഉണ്ടാവില്ല. റോമിയോ ജൂലിയൻ, ലൈല മജ്നു, സലീം അനാർക്കലി, ഷാജഹാൻ മുംതാസ്, ദുഷ്യന്തൻ ശകുന്തള, രമണൻ ചന്ദ്രിക, സുഗുണ,
ചന്ദ്ര ജോയ് ലിസി അല്ലേ ഞാനും ഇങ്ങനെയായിരുന്നു. എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു പ്രേമം, നശിച്ച സദാചാര ബോധം. പറയാൻ മടിച്ചു. അവൾ പോയി, എന്റെ സുകുട പോയി, എന്നെ വിട്ടുപോയി. ആൺകുട്ടിയാകണോ, അവളെ പിടിച്ചിറക്കി ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിൽ ആർ തട്ടകസിക്കൂ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. പ്രേമിക്കൂ, അനുഭവിക്കൂ, ആസ്വദിക്കൂ. നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടില്ല. പ്രേമം സുഖകരമാണ്, അതിൽ ദുഃഖമുണ്ടെങ്കിലും. പ്രേമിക്കാത്തവൻ മനുഷ്യനല്ല. പ്രേമിക്കൂ, അനുഭവിക്കൂ, ആസ്വദിക്കൂ. ആ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാക്കിടാവേ, മനസ്സിൽ പാതി പകുത്തു തരൂ, മെയ്യൽ പാതി പകുത്തു തരൂ. ലിസി, 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 ഐ ലവ് യു. മാറ, ലിസി, ലിസി, ലിസി.
മുത്തോടി കൂടാറുണ്ടെങ്കിൽ മാണിക്കത്തി മയക്കുന്നുണ്ട് മണിക്കവൻ ചുവക്കുമ്പോ മാറി നഗക്കടം കൊടുക്കുമ്പോ മണിക്കവിൽ ചുവക്കുമ്പോഴോ മാറി നഗത്തടം തുടുക്കുമ്പോഴോ ഏതെങ്കിലും ഭിന്നത്തിൽ തുള്ളിത്തൂ ജോയ്ക്ക് എങ്ങനെ ധൈര്യം വന്നോ? കപ്പിത്താന്റെ വീട്ടിൽ കയറി കപ്പിത്താന്റെ മകളെ പിടിച്ചിറക്കിക്കൊണ്ടുവരാൻ? ആ അറിയില്ല, അതെന്തോ ഒരു നിയോഗം പോലെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി. എന്താ ലിസിക്ക് പേടിയുണ്ടോ? എന്നാ ശരി, പോയിക്കോ. എനിക്ക് ജോയ വിട്ടു പോകാൻ മനസ്സില്ല. നമുക്ക് നാളെ കാണാമല്ലോ. ഞങ്ങൾ ബോട്ട് എടുക്കട്ട്? ഞങ്ങൾ മാറ്റൂല. ആഴക്കടലിലെ മീനെല്ലാം യന്ത്രബോട്ടുകളെ അരിച്ചെടുത്ത പിന്നെ ഞങ്ങളത് തിരയണ. കപ്പിത്താൻ പോലീസിനെയും കൊണ്ട് വന്ന ഈയല് പോലെ ചുട്ടുകളിലും എല്ലാത്തിനെയും ഞങ്ങൾക്ക് അത്താലും വേണ്ടൂല. യന്ത്ര ബോട്ടുകൾ ഈ ചൊറയിൽ ഇനി മീൻ പിടിക്കൂലെന്ന്. കപ്പിത്താന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ ആളായി കടലെ. ഞങ്ങൾ ഈ കടലിന്റെ മക്കളാ. ഞങ്ങൾക്ക് കടലുമ്പ് തരുന്ന ആഹാരം മീന്. വിദേശികൾക്ക് പണയം വയ്ക്കാനോ കുത്തകൾക്ക് അടിയറ വയ്ക്കാനോ ഉള്ള ആളായി കടല്. ഇത് ഞങ്ങളുടെ ജന്മ. നീ ഇന്ന് കോളേജിൽ പോയല്ലേ? ലിസിയുടെ ഫ്രണ്ട് സൂല്ലാതെ കിടക്ക. അവളെ കാണാൻ ഹോസ്പിറ്റലിൽ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. യെസ് കാർലോസ് സർ, ഞാൻ അല്പം ഒന്ന് അടങ്ങ്. കഴിഞ്ഞ മാസം വിഴിഞ്ഞത്തുണ്ടായ സംഭവം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. എടോ കപ്പിത്താൻ ആ പീറകളുടെ മുമ്പിൽ കീഴടങ്ങണമെന്നാണോ താൻ പറയുന്നത്? എന്റെ ഫിഷിംഗ് ബോട്ടിലാണ് അവർ ചേർത്ത് വെച്ചിരിക്കുന്നത്. വെടിവെപ്പിൽ എത്ര പേരാണ് മരിച്ചതെന്ന് അറിയാമോ? എത്ര നായ്ക്കൾ ചത്താൽ കപ്പിത്താൻ എന്താണോ? കപ്പിത്താൻ തോക്കില്ല, നേടും അല്ലെങ്കിൽ നശിപ്പിക്കും. ദാറ്റ് ഈസ് കപ്പിത്താൻ.
പിന്നെ ഇങ്ങ് വന്നേ. ജോയ്, 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 ജോയ്. ലിസി, എന്തു പറ്റി? ജോയ്, ദിവസങ്ങളായി ഒരു ദുസ്വപ്നം എന്നെ പിന്തുടരുകയാണ്. എനിക്ക് പേടിയാവുന്നു നീ എനിക്ക് നഷ്ടപ്പെടുമോന്ന്. നീ എന്നിലേക്ക് പോകരുതേ, നിന്നെ എനിക്ക് വേണം. വിട്ടുപോവില്ല. റിലാക്സ് ഡാർലിംഗ്, റിലാക്സ്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കടപ്പുറത്ത് പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? എത്ര പേരെ ആശുപത്രിയിൽ നിന്നറിയാമോ? ഒരുത്തരെങ്കിലും കാഞ്ഞു പോയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ പ്രശ്നമായേനെ. ഓ, അത് ശരി. മഹേന്ദ്ര സാറേ, നിങ്ങൾ ക്രിക്കറ്റും മഹാഭാരതവും ഒക്കെ കാണാൻ വീട്ടിൽ കള ടി വി വേണമെന്ന് കപ്പിത്താനോട് പറയുന്നതിൽ തെറ്റില്ല. പിന്നെ ആ ടി വിയിൽ സ്റ്റാർ ടി വിയും ജൈൻ ടി വിയും ഒക്കെ കാണാൻ ഇഷാന്തിനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും തെറ്റില്ല. അതും കഴിഞ്ഞ് ഓണത്തിനും വിഷുവിനും ഒക്കെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല വീട്ടുജോലിക്കാരിക്ക് വരെ സാരിയും അടിപ്പാവാടയും പിന്നെ അതിനടിയിൽ ഉടുക്കുന്നത് വരെ വാങ്ങി തരണമെന്ന് പറയുന്നതിലും തെറ്റില്ലടോ. ഇല്ല, സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതിലും കീറി കൃത്യമായിട്ട് മാസാമാസം ചോള ചോള പോലെ കപ്പിത്താന്റെ വീട്ടിൽ വന്ന് കിമ്പള എണ്ണി എണ്ണി വാങ്ങിക്കുന്നതിലും തെറ്റില്ല സാറേ, തെറ്റില്ല. പക്ഷേ നിങ്ങൾക്കിതൊക്കെ ചെയ്തു തരുന്ന ഈ പാവം കപ്പിത്താൻ നാലു പേരെ ഒന്ന് പെരുമാറിയപ്പോ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി പോയി. ഈ കടൽ വെള്ളത്തിൽ കിടന്ന് വളർന്നവനാണ് കാർലോസ്. കാർലോസിനെ വള്ളത്തിൽ കയറാൻ പഠിപ്പിക്കല്ലേ മഹേന്ദ്ര സാറേ? അല്ല കപ്പിത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കേസ് ഫയൽ ചെയ്ത് നാലഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, എന്നാ ചെന്നാട്ടെ, എന്ന് പഴയ പണി നോക്കിയാട്ടെ. അല്ല, കപ്പിത്താൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാം. എടോ, കപ്പിത്താൻ അടങ്ങിയിരിക്കാൻ അറിയില്ല. കാരണം മഹേന്ദ്രൻ സാറേ, സാറിനറിയാമോ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാമായവനാണ് ഈ കാർലോസ്. അറിവായ പ്രായം മുതൽ ഞാൻ അനാഥന. ഈ കടലിലെ ഉപ്പുവെള്ളമായിരുന്നു എന്റെ ആഹാരം. എല്ലാവരുടെയും പുച്ഛവും അവഗണനയുമായിരുന്നു എന്റെ വളം. മക്കള് തിന്നതാ. അതാണ് കപ്പിത്താൻ, ആ കപ്പലുണ്ട, അതിന്റെ മുതലാളിയാണ്. ഈ കടലും കടപ്പുറവും ഒക്കെ അയാളുടെ സ്വന്തമാണ്. കപ്പിത്താൻ ആ കപ്പൽ ഓട്ടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റും. ഞാനും വലുതായി നിറയെ കാശുണ്ടാക്കി ഈ കടലും കടാപ്പുറവും കപ്പലും ഒക്കെ വിലയ്ക്ക് വാങ്ങി ഞാനും ഒരു കപ്പിത്താനാകും. എന്റെ വൈരാഗ്യം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ശക്തി കൊണ്ട്, എന്റെ തന്ത്രങ്ങൾ കൊണ്ട് ഈ കടലും കടാപ്പുറവും ഒന്നിച്ചിളകി വന്നാലും കപ്പിത്താൻ ഒറ്റയ്ക്ക് നേരിടും. ആ പീറ നായിന്റെ മോനുണ്ടല്ലോ അസൻബാവ, അവനെ ഞാൻ വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമാക്കി കടലിലെറിഞ്ഞു കൊടുക്കും. ഏ കപ്പിത്താന്, തൽക്കാലം എടുത്തിട്ട് ഒന്നും വേണ്ട. ഞാൻ ആ അസൻബാവയെ വെറുതെ ഒന്ന് താക്കീത് ചെയ്ത് നോക്കാം. ഓ, എന്നാ താഞ്ചൻ എന്തെങ്കിലും ഒന്ന് പുളുത്ത്. Thank you.
പിന്നെ ഉമ്മ ബ്രാൻഡ് പിടിച്ച് കുറെ കാലം കടപ്പുറത്ത് അലഞ്ഞു നടക്കും. മോളും പോയി, മോനും പോയി, ഞമ്മക്ക് ഇനി ആരുമില്ല. കഴിഞ്ഞേന്റെ മുമ്പിലത്തെ വർഷത്തിൽ വീട് കടലെടുത്തോണ്ട് പോയത് പിന്നെ നിന്റെ ഉമ്മേനെ ഈ തുറയിൽ ആരും കണ്ടിട്ടില്ല. കടലമ്മ കോപിച്ച് കടാപ്പുറം പട്ടിണിയിലായപ്പോക്കെ നിന്റെ ഉമ്മ വെച്ച് വന്ന കഞ്ഞി കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ തുറയിൽ? ആ ഉമ്മേനെ ആശുപത്രിയിലാക്കാൻ പോലും ഒരിത്തരം ഉണ്ടായില്ല അല്ലേ? അല്ല സാർ, ഞങ്ങൾ ആശുപത്രിയിലാക്കിയതാ. രണ്ട് തവണ അവിടുന്ന് ചാടിപ്പോകും. ഞാൻ നിന്നെ കാണാൻ ജയിലിൽ വരുമ്പോഴൊക്കെ മനഃപൂർവ്വം പറയാറില്ല എന്തിനാ നിന്നെ വിഷമിപ്പിക്കുന്നതെന്ന്. കഴിഞ്ഞതൊക്കെ മറന്നുകളാ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എത്ര വാരിയാലും തീരാത്ത മീൻ വരുന്ന ഈ കടലമ്മയില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാം. ആ കടപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നഷ്ടത്തിലാ. യന്ത്രബോട്ടുകൾ തീരക്കടലെ മീൻ വാരുന്നത് കൊണ്ട് വള്ളക്കാർക്കും തുണ്ടക്കാർക്കും ഒന്നും കിട്ടൂല. ബോട്ടുകാർ തൂത്തു വാരിയാ പിന്നെ ഓടി മീൻ പോലും ബാക്കിയുണ്ടാവില്ല. അസംഭാവം അടങ്ങി വന്നേ പിന്നെ ഈ തുറയിലുള്ളവർക്കൊക്കെ ഒരു സമാധാനമായി. അവരെ പാവങ്ങളെല്ലാം അടിച്ച് നിരപ്പാക്കി എന്റെ ചേട്ടനെയും പൗലോസിനെയും തല്ലി. ജയിലിൽ നിന്ന് വന്നോണ്ട് റോഡ് സം തുടങ്ങിയോടെ കൂടുതൽ ചാടിയാലേ ചാടാന്ന് കേട്ടിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. കേട്ടോ റാസ്റ്റൽ. സാർ അപ്പുറത്തേക്ക് ഒന്ന് വരൂ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. സാർ ഈ തൊപ്പി ഒന്ന് മാറ്റിയാട്ടെ. എടോ, ചെയ്യാത്ത കുറ്റത്തിന് ജീവപര്യന്തം ജയിലിൽ കിടന്നവനാ ഈ അസംഭവം. ഇനി നിന്നെപ്പോലൊരു തീരയിൽ കൂടെ കൊന്നിട്ട് ഒന്നുകൂടെ ജയിലിൽ പോവാൻ എനിക്കൊരു മടിയില്ല. ഈ കൈ കണ്ടോ, വല വലിച്ച് മരവിച്ച കയ്യാ ഇത്. ജയിലിൽ പാറയുടച്ച് തഴമ്പിച്ച കൈ. തപ്പിത്താൻ്റെ എച്ചിലും നിന്നിട്ട് ഇവിടെ ഈ പാവങ്ങളുടെ അടുത്ത് ഛർദ്ദിക്കാൻ വന്നാലുണ്ടല്ലോ. പിന്നെ സാറേ, ഇവിടെ നടന്നത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അധികം ആരും അറിയണ്ട. വന്നട്ടെ. ആ പിന്നെ DYSP സാറ് നമ്മുടെ ആളാ, ഇനി നിങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. എല്ലാരും പോയിക്കോ. സാറും വന്നട്ടെ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ തേടി നടക്കുകയായിരുന്നു. നിന്റെ ആ കോളേജ് കളി ഇവിടെ ഒന്ന് കാണിച്ച് കാണട്ടെ. അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു അല്ലേ? എന്ത് വേഷം കാണിച്ചാലും നിന്നെ വിടില്ലടി. താങ്ക് യു അങ്കിൾ. നീ ഏതാ പെണ്ണേ? ഞാൻ ലിസി, കാർലോസിന്റെ മോള.
കാര്യമൊക്കെ ശരി, ഈ കോളേജ് കട്ടിയതുള്ള പാർക്ക് ബീച്ച് സിനിമ കളിക്കുന്ന എന്നെ കിട്ടില്ല. എന്റെ പപ്പയെങ്ങാനും അറിഞ്ഞാൽ. പിന്നെ പപ്പ മഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഈ റൊമാന്റിക് മൂഡ് വെറുതെ കളയാതെ. സാധാരണ കാമുകന്മാർ കാമുകന്മാരോട് വീരവാദവും ഹീറോയിസവും റൊമാൻസ് ഒക്കെ ആണല്ലോ അടിക്കാറുള്ളത്. ജോയ് എന്താ ഇങ്ങനെ? അത് നിനക്കെങ്ങനെ അറിയാം? കഥകൾ വായിക്കാറില്ലേ, സിനിമകൾ കാണാറില്ലേ? കഥകളിലെയും സിനിമകളിലെയും സങ്കല്പനായ നല്ല ഞാൻ. എങ്കിൽ ഞാൻ ജോയെ ക്രോസ് വിസ്താരം ചെയ്യാൻ പോവാം. സ്റ്റാൻഡ് അപ്പ്, ഗിവ് മീ എ ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. ഞാൻ പറയുന്ന പോലെ പറയണം. ശരി. എന്റെ ജീവന്റെ ജീവനായ ലിസിയുടെ ഹൃദയം സാക്ഷിയായി ഈ അനുരാഗ കോടതി ഈ അനുരാഗ കോടതിയിൽ ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറയുന്നതെല്ലാം സത്യം, സത്യമല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ സത്യം ചെയ്യാതെ ഞാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അങ്ങ് വിശ്വസിച്ചാ മതി. വേണമെങ്കിലേ. ശരി, എന്താ പേര്? ജോയ്. വയസ്സ്? 20. ഈ നിൽക്കുന്ന ലിസി എന്ന പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണ്. ഇഷ്ടം എന്ന് വെച്ചാൽ എന്തിഷ്ടം? എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഈ പെണ്ണിനെ പ്രേമിച്ചത്? അതൊന്നും പറയണ്ട മിലോട്. ഒരു തടിച്ച പെണ്ണ് മാനമില്ലാതെ പ്രേമിക്കൂ പ്രേമിക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ഉപദ്രവിച്ചു, പിന്നെ കാലു പിടിച്ച് യാചിച്ചു. ഇനി അവസാന ആത്മഹത്യ ഞാൻ ചെയ്തു കളയുമെന്ന് പേടിച്ച് ഒരു സിമ്പതിയുടെ പേരിൽ ഞാനങ്ങ് പ്രേമിച്ചു. എന്താ നിൽക്കിയത്? കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ വെറും തമാശ പറഞ്ഞതല്ലേ, ഇതിനൊക്കെ ഇങ്ങനെ ചൂടായല്ലോ. എന്താ ഇത്? പ്ലീസ്. കുറെ ദിവസമായി എന്റെ മനസ്സിലുള്ള ഒരു ഭാരമാണ്. വെറുതെ തമാശയ്ക്കാണോ, പിന്തുണയുണ്ടാണോ, അത് ഇഷ്ടപ്പെട്ടിട്ടാണോ? പറ ജോ, എങ്ങനെ എന്നെ പ്രേമിച്ചത്? സത്യത്തിൽ ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു, മോഹിച്ചു. പക്ഷേ ലിസി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ മോഹങ്ങൾ കരിഞ്ഞു പോയേനെ. ഈ ചെമ്മീൻ മുഴുവൻ ഞമ്മളെടുത്ത്. നാരങ്ങമ്മീനാ, കാശ് കൂടുതലാണ്. വിലയൊക്കെ ഇന്നലത്തെ തന്നെ. ഇന്നലെ വരുന്ന വിലയ്ക്ക് മീന് ഞങ്ങൾ അറിയില്ല. രാത്രി മുഴുവൻ കടലിൽ പോയി കഷ്ടപ്പെടുന്ന ഞങ്ങളാ. ഈ കായിക്ക് എന്റെ ബാപ്പ മീൻ തരൂ, ഞമ്മളെ തരൂല്ല. തരണ കായ വേണ്ടി പോടാ. കാർലോസ് മുതലാളി അല്ലാതെ വേറെ ആരാടാ ഈ കടപ്പുറത്ത് മീൻ വാങ്ങാനുള്ളത്? കായൊക്കെ ഞമ്മൾ തരണ തന്നെ. മീൻ ഇങ്ങോട്ട് എടുക്കടാ. പാവങ്ങൾ ഉപദ്രവിക്കുന്നു. മരണം മുന്തി കണ്ട് ആയക്കാരിൽ നിന്ന് മീൻ കോരി കൊണ്ടുവരുന്നത് കാർലോസിനെ പോലുള്ള കുത്തവ മുതലാളിമാരെ വളർത്താനല്ല. ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ എന്റെ ഒക്കെ പെരയുടെ അടുപ്പ് എരിയോടാ. ഞങ്ങൾ എന്നാ ചെയ്യാനാ? നല്ല കാശ് തന്നെ മീൻ വാങ്ങാൻ ഈ കടപ്പുറത്ത് വരെ ആണുങ്ങൾ വേണ്ടേ? വെണ്ണേരെയല്ല കാർലോസ് തടയുകയല്ലേ. ഓന്റെ കായലേക്കാ വലുത് അങ്ങൾ അധ്വാനം. നിങ്ങൾ മീൻ തന്നാ നല്ല വില ഞമ്മൾ തരാം. എന്നാൽ ഇന്ന് മുതൽ ഞങ്ങൾ വിളിക്കുന്ന ഇങ്ങനെല്ലാം അസംഭാവി. എന്താടാ നോക്കിയിരിക്കുന്നത്? കാർലോസിന്റെ പൂച്ചാണ്ടി പറഞ്ഞ് മേലാൽ ഈ കടപ്പുറത്ത് മീൻ കച്ചവടത്തിന് വന്ന അരിഞ്ഞു കളി. ഒന്നും ഏതായാലും നന്നായി. സൊസൈറ്റിയിൽ ലോണൊക്കെ ഉണ്ടെങ്കിലും കാർലോസ് ഇപ്പോഴും പാവപ്പെട്ട മുക്കുവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അസംഭാവി എന്തായാലും അവൻ പേടി. പാവയ്ക്ക് വേണമെങ്കിൽ കച്ചവടം തുടങ്ങാൻ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊരു ലോണും ഞാൻ ശരിയാക്കി തരാം. ചെറുതായിട്ടൊരു തുടക്ക. സർക്കാരുടെ ഒക്കെ സഹായം വേണം. ജയിലിന്ന് വന്നപ്പോ അവിടുന്ന് കിട്ടിയ കുറച്ച് കായ് കയ്യിലുണ്ട്. രണ്ടു രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് വേഷം കെട്ടി ചെത്തി നടക്കുക. ജോയ്, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. Come on, Joy, please. ശരി ശരി. Yes, order please. രണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം. ജോയെ നോക്കിയിരിക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ജീവിതകാലം മുഴുവൻ എന്റെ ജോയെ ഇങ്ങനെ നോക്കിയിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അലിഞ്ഞു പോവും.
ഐസ്ക്രീം. നോക്കിയിരിക്കാതെ കഴിക്കേ. ഐസ്ക്രീം കഴിക്ക്, അലിയിച്ച് കളയണ്ട. ഇപ്പൊ നിന്റെ കയ്യിൽ കാശുണ്ടാവില്ല, ആരുടെ ഓശാരം വേണ്ട. മനസ്സിലായില്ലേ? സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയ പിന്നെ മതി ഇതൊക്കെ. ഇല്ല. എന്താ കൂട്ടുകാരുമായി അടിപിടി വല്ലതും ഉണ്ടാക്കിയോ? കുഴമ്പിട്ട് തിരുമണോ? ഇപ്പൊ വേണ്ട. എന്റെ അപ്പം കടലിൽ പോയാ മരിച്ചത്. ഞാനും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാ എന്റെ അമ്മേനെ പഠിപ്പിച്ചത്. എന്റെ അമ്മയെ ഞാൻ നിരാശപ്പെടുത്തിയില്ല. എന്റെ മോൻ ഈ പപ്പയെ നിരാശപ്പെടുത്തരുത്. മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പപ്പ പറഞ്ഞില്ല. നിന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. കളി കാര്യമാവാതിരുന്ന നല്ലത്. അത്ര കൊണ്ടങ്ങ് നിർത്തിയ എല്ലാവർക്കും നല്ലത്. പേടിച്ച് പേടിച്ച പപ്പയെ ഇന്നലെ ഞാൻ ഫേസ് ചെയ്തത്. ജോയിയുടെ പപ്പയെ കണ്ടത് മുതൽ ജോയിയോട് എനിക്ക് മൂത്ത അസൂയ. എത്ര നല്ല പപ്പ. എന്റെ ഡാഡിയെ ഫേസ് ചെയ്യുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ പുഴുവിനെ പോലെ പെറിഞ്ഞു മരിച്ച എന്റെ മമ്മിയാണ്. ജോയ്, എനിക്ക് എന്റെ വീട്ടിൽ ജീവിക്കണ്ട. എന്റെ മമ്മിയുടെ കല്ലറയാത് അവരുള്ളവരൊക്കെ പിശാചിക്കള. സ്നേഹത്തിന്റെ സുഖവും അനുഭൂതിയും ജോയിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ജോയെ വേണം. ഐ ലവ് യു ജോയ്. ജോയ്, അറിയില്ലേ ഹസനിക്കയാ? ഹസനിക്ക പണ്ട് ഈ കടാപ്പുറത്തൊരു പ്രേമം പല ജീവിതങ്ങളെ താർത്തിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കണം നിങ്ങൾക്ക്. ഹസനിക്ക, കാർലോസിന്റെ കൈകൊണ്ട് മരിക്കണോ നിനക്ക്? അവനൊരു മൃഗമാണ്. എന്റെ ശവക്കുഴി വെട്ടിട്ട് വേണോ ആ പാവ ഇസാക്കി ചേട്ടന് മരിക്കാൻ? ഞാനിങ്ങനെ വിളിച്ചോട്ടെ അങ്കിൾ, എന്നെ കാർലോസിന്റെ മകളായി മാത്രം കാണരുത്. എന്റെ മമ്മി സുബേദയാ. അങ്കിളിന്റെ ഈ രൂപം മാത്രമേ എന്റെ മനസ്സിലില്ലാതുള്ളൂ. അങ്കിളല്ല എന്റെ മമ്മിയെ കൊന്നതെന്ന് എനിക്കറിയാം. നിരപരാധിയായ അങ്കിളിനെ ഡാഡി ജയിലിൽ അയച്ചതും എനിക്കറിയാം. എന്റെ വീടൊരു തടവറയാ. ആ തടവറയിൽ നിന്നും ഒരു മോചനം എനിക്ക് തന്നത് ജോയുടെ സ്നേഹമാണ്. വളരെ കഷ്ടപ്പെട്ട ഞാൻ ജോയെ നേടിയത്. ജോയെ പിരിയേണ്ടി വന്ന ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്കിൾ, അങ്കിൾ മോളെ അസമ്മാമാന്ന് വിളിക്കും.
കടല് ശോഭിക്കും, ചെറുതര മന്ത്രിയാവും. ആവട്ടെ, ചെറുക്കനല്ല കൊഴുപുഴന്ന് വളർന്നു പോയല്ലോ. പൊടി കൊള്ളാം. എന്റെ കർത്താവ് കണ്ണു വെച്ചല്ലോ. നിർത്ത് നിർത്ത്. എന്താ? കാക്ക കണ്ണ്, പൂച്ച കണ്ണ്, പട്ടിക്കണ്ണ്, മനുഷ്യ കണ്ണ്, എല്ലാ കണ്ണും പോ. എന്തായി കാണിക്കുന്നത്? ഓരോരോ പെണ്ണുങ്ങൾ നോക്കുന്ന നോട്ടം കണ്ടില്ലേ? കണ്ണ് പെട്ട കമ്പീർ അടിക്കുന്ന മമ്മി പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് ഭാവിച്ചാ കൊച്ചേ ഇവന്റെ കൂടെ ഇങ്ങനെ ചുറ്റുന്നത്? നിന്റെ അപ്പൻ എങ്ങാനും അറിഞ്ഞാ നിങ്ങൾ രണ്ടുപേരെയും ജീവനോടെ വെച്ചേക്കൊന്ന് കരുതുന്നുണ്ടോ? എനിക്ക് ജോയിയെ വളരെ ഇഷ്ടമാണ്. കരയട്ടെ മോളെ.
കൊന്നത്താളിരാളോടി കാലത്തൊരുതാവനിയും കണ്ണ കടലീലും തോടി കണ്ണു തിരങ്ങാതെ തിരിയാതെ ഉയരമൂ ചേരാൻ ഉയരമൂ ചേരാൻ കൊഞ്ചും കുഴി പാട്ട് കേട്ട് വീട്ടിനാരം കേട്ട് എന്നിലുമില്ലാത്ത ചോദിയോ നെഞ്ചിലും നാദമഴിയോ നിന്റെ ഒടുക്കത്തെ പ്രേമം കാർലോസിനെ വീണ്ടും ഒരു കൊലപാതകയാക്കരുത്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊന്നോളെ ഞാൻ. If I want, I will kill you. വലിയ വീട്ടിലെ പിള്ളേര് പല വേഷങ്ങളും കിട്ടും, അത് കണ്ട് പാവങ്ങൾ തുള്ളരുത്. തള്ളിയില്ലാത്ത നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്നത് പല്ലവന്റെ തല്ലുകൊള്ളാനല്ല. അവന്റെ ഒരു പ്രേമം, അതും പ്രേമിക്കാൻ അവന് കപ്പിത്താന്റെ മോളെ കിട്ടിയുള്ളൂ. മര്യാദയ്ക്ക് പോയി പഠിച്ചോളണം, ഇനി നീ അവളെ കണ്ടുപോരുത്. അവളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഞാനിവ സ്നേഹിച്ചു പോയി. നിന്നെ സ്നേഹിച്ച് മതിയായില്ലടാ. Oh, my God.
ആരാ എന്തായി പറയുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എനിക്കുണ്ട് ജോയ്, മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ. എന്തൊക്കെയോ മോഹങ്ങൾ മനസ്സ് കൂടി കെട്ടിപ്പോയി. കുട്ടിക്കാലത്തെയും ക്ലാരയും പറ്റി മറന്നതുകൊണ്ടല്ല, പക്ഷെ അത് ക്ലാര ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആയിരുന്നില്ലെന്ന് മാത്രം. ആഗ്രഹങ്ങളെല്ലാം മനസ്സിലടക്കി നടന്നത് എന്റെ കുറ്റമായിരിക്കും. തമ്മിലടിക്കുമ്പോഴും കുസൃതി കാണിക്കുമ്പോഴും പിണങ്ങുമ്പോഴും എല്ലാം ഒരു അഞ്ചിക്കായി മാത്രമേ നിന്നെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി ലിസി എന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ പോലും മറ്റൊരു വിധത്തിൽ നിന്നെ എനിക്ക് കാണാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. ഈ നരകത്തിൽ നിന്ന് മോള് രക്ഷപ്പെട്ടോളൂ. ഞാൻ ആരോടും പറയില്ല, കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.
അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. നീ വന്നത് മുതൽ ഞാൻ അറിഞ്ഞു വൈശാലിയോട് വേണം ഈ കള്ളക്കളി. പോടി, ഇന്ന് കാറ്റ് വീശടിക്കുന്നത് കൊണ്ട് വള്ളങ്ങൾ ആരും എടുത്തില്ല. കുടിയിൽ വെറുതെ കിടന്നപ്പോ നിന്നെ കാണണമെന്ന് തോന്നി, അങ്ങനെ ഇങ്ങോട്ട് പോണ്. എന്റെ പൊന്നുമോൻ ചെന്നാട്ടെ, അപ്പനിപ്പൊ വരും. ഞാൻ ഗൾഫിൽ പോവാ, എനിക്ക് എന്നോസി ശരിയായി. നീ എന്ന് പോയാ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? വൈശാലി എനിക്ക് വേണ്ടി കാത്തിരിക്കണം. രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് കുറെ കാശും സമ്പാദിച്ച് ഞാൻ ഒരു മോട്ടർ ബോട്ട് വാങ്ങി. എന്നിട്ട് സ്വന്തമായ ഒരു പൊരയും പണിത് എന്റെ റാണിയെ അവിടെ കുടിയിരുത്തും. കേട്ടാ, ആ
എന്റെ മുഖത്ത് തുപ്പിയത് ഓർമ്മ ഉണ്ടാ നിനക്ക്? അതൊന്ന് രുചിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ് ഈ കാർലോസ്. നിന്നെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും വരുവാനോട് ഇപ്പൊ പണവും സ്വാധീനമുള്ളവനാ. അവന്റെ പേര് കേസ് കൊടുത്ത് വെറുതെ നാറണോ? ഒരു പോംവഴിയില്ല, വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നീ ആ കുടവന്നന്മാരെ പോകാൻ പറ. നിനക്ക് നല്ലൊരു ബുദ്ധി ഞാൻ പറഞ്ഞേ. ഓ, തന്റെ ഒരു ചരച്ച ബുദ്ധി, പോയി പണി നോക്കാൻ പറയടു. പുറയിലെ ആ നാരിപ്പെണ്ണിനെ ഭാര്യയാക്കണം പോലും. താനങ്ങാട് കെട്ടിക്കോ. എടോ കപ്പിത്താനെ, തന്റെ ഈ റൗഡിസം ഒന്നും തുറക്കാരോട് വേണ്ട. ആ പെണ്ണ് എന്തിനും തുനിഞ്ഞവളാ. നാട് മുഴുവൻ നാറ്റി. എനിക്ക് കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ബലാത്സംഗമാണ് കേസ്. ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് അവളെ. എന്നാ നിങ്ങളെല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് പുളുത്ത്. ഈ വരട്ടൊക്കെ കാർലോസ് വരെ കണ്ടതാ. ബലാൽക്കാരുമായി പറ്റിക്കൂടുകയായിരുന്നു. ലിസി, കടൽ രാജാവായ കപ്പിത്താന്റെ സാമ്രാജ്യത്തിൽ അതിക്രമിച്ചു കടന്ന് കപ്പിത്താന്റെ മകളെ വെറും ഒരു പീറ ചെറുക്കൻ കൈപിടിച്ചു കൊണ്ടുപോയില്ലേ? അന്നും വൈശാലി തന്ത്രപൂർവം പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഈ കടലും കടാപ്പുറവും ആളിക്കത്തിയനെ. നന്മയ്ക്കു വേണ്ടി നീ എന്ത് ചെയ്താലും നിന്റെ മനസ്സിൽ വൈരാഗ്യം മാത്രം. എതിർത്താലൊന്നും നേടാനാവില്ല. തന്ത്രപൂർവം പോയാൽ ഞാൻ നിന്നെ സഹായിക്കാം. നിനക്കറിയാമോ, സുബൈദയും ഞാനും ഈ കടപ്പുറത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നതാ. സുബൈദയുടെ ഉമ്മയും ഇക്കയും ഞാനും ഉമ്മയിക്കാന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. വേണമെങ്കിൽ എനിക്കും ഒന്ന് പ്രസവിക്കാമായിരുന്നു. സുബൈദയുടെ മകളായല്ല, എന്റെ മകളായി തന്നെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. പക്ഷെ നിന്റെ ഡാഡിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കഷ്ടകാലത്തിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരെയും ജീവനോടെ വിടില്ല. അയാളെ കൊല്ലും.
പാപങ്ങളും നേരിടണം. ഈ തുറയെ കിട്ടുന്ന സംരക്ഷണം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അന്റെ മീൻ കച്ചവടവും വള്ളം കയറ്റവും പോലുള്ള കളിയല്ല ഇത്. കപ്പിത്താന്റെ ചങ്കത്തോട്ടുള്ള കളിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്റെ ചങ്കെടുത്തിട്ട് അമ്മാനമായി. അതിന്റെ മറ്റൊരാവർത്തനമായിരുന്നു. ഓരോ വികൃതികളെ മര്യാദക്ക് ഇവിടെ നമുക്ക് വിട്ടു തരി. ഇവൾ എന്റെ പെങ്ങളെ മോടാ, എന്റെ സുബൈദാൻ. കപ്പിത്താനോട് ചെന്ന് പറ, ഇവളുടെ ദേഹത്തൊരുതരി മണ്ണ് വീണ അരിഞ്ഞു കളയല്ലാത്തിനെ. എല്ലാം അട്ടമ്പാളയുടെ കളിയായി. ഓന്റെ പെങ്ങളെ ചതിച്ചതിന്റെ പ്രതികാരം, ഓന്റെ പെങ്ങളെ കൊന്നതിന്റെ പ്രതികാരം, ഓനെ കള്ളക്കേസി കുടുക്കി ജയിലിൽ അയച്ചതിന്റെ പ്രതികാരം. എനിക്ക് എന്റെ ജോയ് വേണം.